لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا മനസ്സും ശരീരവും അള്ളാഹുവിന് സമർപ്പിച്ച് പാപമോചന പ്രാർത്ഥനകളുമായി ഒരു ദിവസം അറഫയിൽ സംഗമിക്കുക. ഇതാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന ചടങ്ങ്. ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിച്ച് രണ്ടാം ദിവസം, അതായത് ദുൽഹജ്ജ് 9-നാണ് ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്നത്. ഹജ്ജിൻ്റെ മറ്റു കർമ്മങ്ങൾ നിർവഹിക്കാൻ തടസ്സം നേരിട്ടാൽ പ്രതിവിധിയായി ബലി നൽകിയും മറ്റും പ്രായശ്ചിത്തം ചെയ്യാൻ അവസരമുണ്ട്. എന്നാൽ അറഫ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പ്രതിവിധിയില്ല, അവർക്ക് ഹജ്ജ് നഷ്ടപ്പെട്ടു എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ചികിത്സയിൽ കഴിയുന്ന തീർത്ഥാടകരെ പോലും ആംബുലൻസുകളിലും മറ്റുമായി ദുൽഹജ്ജ് 9-ന് അറഫയിൽ എത്തിക്കാറുണ്ട്. ഹജ്ജിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങാണ് അറഫ സംഗമം. ഹജ്ജിനെത്തുന്ന എല്ലാ തീർത്ഥാടകരും ഒരേ സമയം അനുഷ്ഠിക്കുന്ന ചടങ്ങും അറഫ സംഗമമാണ്. ജബൽറഹ എന്ന ഈ മലയാണ് അറഫയുടെ പ്രധാനപ്പെട്ട ആകർഷണം. മക്കയിൽ നിന്നും ഏതാണ്ട് 22 കിലോമീറ്റർ അകലെ തെക്ക് കിഴക്ക് ഭാഗത്താണ് വിശാലമായ അറഫ മൈതാനമുള്ളത്. മിനായിൽ നിന്നും ഏതാണ്ട് 16 കിലോമീറ്റർ ദൂരം. അതിരാവിലെ തന്നെ തീർത്ഥാടകർ അറഫയിലെത്തി തുടങ്ങും. മിനായിൽ നിന്ന് മെട്രോ സർവീസ് ഉപയോഗപ്പെടുത്തിയും ബസ്സുകളിലും നടന്നുമായാണ് ഹാജിമാർ അറഫയിലേക്ക് നീങ്ങുന്നത്. തൂവെള്ള വസ്ത്രം ധരിച്ച് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന മന്ത്രധ്വനികളുമായി അറഫയിൽ ഒഴുകിയെത്തുന്ന ഹാജിമാർ ഇവിടെയുള്ള താൽക്കാലിക തമ്പുകളിൽ കഴിയുന്നു. അറഫയിലെ നമ്ര പള്ളിയിൽ വെച്ച് ലുഹറും അസറും ഒന്നിച്ച് നിസ്കരിച്ച് ഖുതുബയിൽ പങ്കെടുത്തതിന് ശേഷം ഹാജിമാർ പാപമോചന പ്രാർത്ഥനകളിലേക്ക് നീങ്ങും. സൂര്യൻ അസ്തമിക്കുന്നതുവരെ ഇത് തുടരും. കാരുണ്യത്തിൻ്റെ മല എന്നർത്ഥം വരുന്ന ജബൽറഹ്മയാണ് അറഫയുടെ ഹൃദയഭാഗം. ഏതാണ്ട് 70 മീറ്റർ ഉയരത്തിലുള്ള ഈ മലമുകളിൽ വെച്ചാണ് പ്രവാചകൻ മുഹമ്മദ് നബി ചരിത്ര പ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്. ഹജ്ജ് വേളയിൽ ഈ പർവ്വതം തീർത്ഥാടകരെ കൊണ്ട് നിറയും. അറഫ സംഗമമല്ലാത്ത ദിവസങ്ങളിലും ജബൽറഹ്മ കാണാനും കയറാനും ആയിരക്കണക്കിന് തീർത്ഥാടകർ അറഫയിലെത്തുന്നു. മലയ്ക്ക് മുകളിലേക്ക് കയറാൻ പടവുകളുണ്ട്. പണക്കാരനും പാവപ്പെട്ടവനും മുതലാളിയും തൊഴിലാളിയും ഏകോദര സഹോദരങ്ങളായി ഇവിടെ ഒരുമിച്ച് കൂടുന്നു. മനുഷ്യനോട് മാത്രമല്ല, ഈ ലോകത്ത് ജീവിക്കുന്ന ജീവനുള്ളതിനോടും ജീവനില്ലാത്തതിനോടും കാരുണ്യമായി വർത്തിക്കണമെന്ന് മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ സംഗമത്തിൽ ലോകത്ത് ആഹ്വാനം ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ധാരാളം പ്രാധാന്യങ്ങളും മഹത്വവും അർഹിക്കുന്ന ഒരു പ്രദേശമാണ് അറഫയും. അറഫയിൽ ഈ കാണുന്ന ഈ ജബൽറഹ്മയും ഈ കാണുന്ന പർവ്വതത്തിൻ്റെ ഈ ഭാഗത്ത് വെച്ചുകൊണ്ടാണ്, ഇതിൻ്റെ താഴ്ഭാഗത്ത് നിന്നുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തെ ചിന്തിപ്പിക്കുന്ന വിധം, ലോകത്തിന് ഉപകാരപ്രദമാകുന്ന വിധം ആ പ്രഭാഷണം നടത്തിയത്. അറഫയിൽ ജനവാസമില്ല. വർഷത്തിൽ ഒരു ദിവസമുള്ള ഈ സംഗമത്തിനായി മാത്രം വിപുലമായ സൗകര്യങ്ങളാണ് സൗദി ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ടെൻറ്റുകൾ, തണൽ മരങ്ങൾ, നിരവധി മെഡിക്കൽ സെൻ്ററുകൾ, ടോയ്ലറ്റ് സൗകര്യം തുടങ്ങിയവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കനത്ത ചൂടിലായിരിക്കും ഇത്തവണത്തെ ഹജ്ജ്. അതുകൊണ്ട് തന്നെ ചൂടിനെ പ്രതിരോധിക്കാനാവശ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അറഫയിലും അതിർത്തി പ്രദേശങ്ങളിലും സ്ഥാപിച്ച സൈൻ ബോർഡുകളിൽ മലയാളത്തിൻ്റെ സാന്നിധ്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. മിനായിലുള്ളതുപോലെ അറഫയിൽ സ്ഥിരം ടെൻറ്റുകളില്ല. താൽക്കാലിക ടെൻറ്റുകൾ നിർമ്മിക്കാറാണ് പതിവ്. തുണിത്തമ്പുകൾക്ക് പകരം അറഫയിൽ ഇത്തവണ നിരവധി തീപിടിക്കാത്ത തമ്പുകൾ തയ്യാറാക്കുന്നുണ്ട്. ശീതീകരണ സംവിധാനവും ഇത്തവണ മെച്ചപ്പെടുത്തും. ഇത്തവണ 2.5 ദശലക്ഷത്തോളം വരുന്ന തീർത്ഥാടകരെ വരവേൽക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് അറഫ. അറഫ സംഗമത്തിൽ പങ്കെടുക്കുന്നവരുടെയെല്ലാം കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു പൊറുത്തു കൊടുക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ നവജാത ശിശുവിനെ പോലെ പാപമുക്തി നേടിയാണ് തീർത്ഥാടകർ അറഫയിൽ നിന്ന് മടങ്ങുന്നത്.